ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിലണി സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗജന്യമായി 1000 രൂപ ദിവസം നേടാനുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ നോട്ടിഫിക്കാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ആപ്ലിക്കേഷന്റെ പേര് മനോരമ മാക്സ് എന്നാണ്. ഇതിപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതേതാണ്ട് ഇതുപോലെയാണ് ഇന്റർഫേസ് കിട്ടുന്നത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ആക്കിയാൽ ഏതാണ്ട് ഇതുപോലെയാണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് പെർമിഷൻസ് ഒക്കെ ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് അവസാനം നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. മനോരമക്കാരുടെ ചെറിയൊരു വാർത്തയുടെ ആപ്ലിക്കേഷനാണിത്. അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക മുഖേന നമുക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് മേലെ കാണുന്ന 3 വരയിൽ തൊട്ട് കഴിഞ്ഞാൽ ഓരോ പ്ലേലിസ്റ്റ് മാതിരി ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് നമുക്ക് ന്യൂസ് കിട്ടുന്നതായിരിക്കും. എല്ലാ തരം ന്യൂസുകളും അതിലുണ്ട്. ടെക്നോളജി ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, എല്ലാ തരം ന്യൂസുകളും അതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ക്വിസിലേക്ക് കടക്കാം. ന്യൂസുകളുടെ അടിയിൽ MQ മനോരമ ക്വിസ് എന്ന് വരുന്നതായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഏതാണ്ട് ഇതുമാതിരിയാണ് വരിക. അപ്പോൾ ഈ ഒരു ക്വിസ് കളിക്കുന്നതിനായി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ആ പച്ച ബട്ടൺ നമുക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് 3 വര കാണും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഐക്കൺ കാണാൻ കഴിയും ടോപ്പ് റൈറ്റ് കോർണറിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഐക്കൺ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് വീണ്ടും ക്വിസിലേക്ക് പോകാം. അപ്പോൾ ഏതാണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഈ ക്വിസ് തുടങ്ങുന്നത് കൃത്യം 8:55 ഒരു സെക്കൻഡ് പോലും വൈകില്ല, ഒരു സെക്കൻഡ് നാർത്തിയും ആവില്ല. കറക്റ്റ് 8:55 രാത്രി 8:55 ഈ ക്വിസ് നടക്കുക. ഇനി ഈ ക്വിസിന് സമയം തെറ്റാതെ ആവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതൊന്ന് നോട്ടിഫൈ ആവുന്നതായിരിക്കും. നമ്മുടെ മലയാള മനോരമ ദിനപത്രത്തിൽ നിന്നും ഭൂരിഭാഗം ചോദ്യങ്ങളാണ് ഈ ക്വിസിനായി വരിക. പിന്നെ ഈ ക്വിസ് നമുക്ക് ജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1000 രൂപയായിരിക്കും. അതായത് 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 10 ചോദ്യങ്ങൾക്കും 10 സെക്കൻഡ് ആയിരിക്കും സമയം. 10 സെക്കൻഡിൽ നമുക്ക് ഇഷ്ടമുള്ള 3 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഏതാണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നത് അത് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ക്വിസ് കഴിഞ്ഞ ഉടനെ തന്നെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതായത് ഓരോ ക്വസ്റ്റ്യനും 10 പോയിന്റ് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ 50 പോയിന്റോ 50 പോയിന്റിന് മേലെയോ കിട്ടുന്നവരായിരിക്കും അവരുടെ നറുക്കെടുപ്പ് ലിസ്റ്റിലേക്ക് ക്വാളിഫൈ ആവുക. അങ്ങനെ അവർ ക്വാളിഫൈ ആവുന്നവരെ എല്ലാം നറുക്കെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നും 10 പേർക്കാണ് 1000 രൂപ വെച്ച് അവർ കൊടുക്കുന്നത്. ദിവസവും ഈ ക്വിസ് ഉണ്ടാകുന്നതാണ്. ഈ ഒരു പേജ് നമുക്ക് 8:55 ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം 8:51 ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുമാതിരി കിട്ടുക. കൗണ്ട് ഡൗൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ജോയിൻ ദിസ് ഗെയിം എന്ന് കൊടുക്കാൻ മറക്കല്ലേ. ആദ്യം കൊടുക്കുന്ന 100,000 പേർക്ക് മാത്രമാണ് ഈ ഒരു ക്വിസിൽ ജോയിൻ ചെയ്യാൻ കഴിയുക. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്വിസിൽ കൗണ്ട് ഡൗൺ ഉണ്ട്. 17 സെക്കൻഡ് 16 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. കൗണ്ട് ഡൗൺ ഈ ഒരു രീതിയിലായിരിക്കും. തീർച്ചയായും അന്നന്ന് ഉള്ള മലയാള മനോരമ ദിനപത്രത്തിൽ നിന്നുമായിരിക്കും ഭൂരിഭാഗം ചോദ്യങ്ങളും. ക്വിസ് ആരംഭിക്കുകയാണ്. ഏതാണ്ട് 10 ക്വസ്റ്റ്യനാണ് വരിക. 10 സെക്കൻഡും ഉണ്ടാവും. ഞാൻ 10 ക്വസ്റ്റ്യനും ഇവിടെ ഉത്തരം ചെയ്യുകയാണ്. ഏതാണ് ശരി ഉത്തരം എന്നൊന്നും അറിയില്ല. എന്നാലും ഓപ്ഷൻസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു നോക്കി. അപ്പോൾ ക്വിസ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പ്രോസസ്സിംഗ് ടൈം ഉണ്ട്. ഈ സമയത്താണ് അവർ ഭാഗ്യശാലികളെ നിർണ്ണയിക്കുക. ഇന്ന് കളിച്ച ക്വിസിൽ എനിക്കില്ല. അപ്പോൾ ഇതിൽ ഡെയിലി വിന്നേഴ്സ് അപ്പം തന്നെ അതിൽ അടിയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വിന്നേഴ്സിൽ കാണാൻ കഴിയും, നമ്മളില്ല. പിന്നെ നമുക്ക് വ്യൂ ആൻസേഴ്സ് കാണാൻ കഴിയും. ആൻസേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും, അതൊക്കെ ശരി അതൊക്കെ തെറ്റിയെന്നൊക്കെ. അതിനുശേഷം ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയും ഞാൻ ഒരു കളി ജയിച്ചതായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്കൊരു ഇമെയിൽ വരുന്നതായിരിക്കും. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ. അതിനുശേഷം ഈ ഒരു വ്യൂ പ്രൈസ് എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലാണ് ഈ കൺഗ്രാജുലേഷൻസ് കാണാൻ കഴിയുക. അതിനുശേഷം ജിമെയിലിൽ പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്നതായിരിക്കും 1000 രൂപ. അങ്ങനെ എനിക്ക് ഒരു വട്ടം കിട്ടുന്നതായി. ഇപ്പോൾ ഈ ഡെയിലി വിന്നേഴ്സിൽ കാണാൻ കഴിയും അതിലണീഷ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തന്നത്. മാത്രമല്ല ഇതിലെ മന്ത്ലി വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാസം 30 ഗെയിമാണ് ഉണ്ടാവുക. 30 ഗെയിമിലും 100 മാർക്ക് വെച്ച് കിട്ടിയാൽ 3000 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. ഒരു മാസം കളിച്ച 1500 പോയിന്റ്സിന് മേലെ ഉണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി വിന്നേഴ്സിലെ
കോളത്തിലേക്കും നമ്മൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. അങ്ങനെയുള്ള 5 ഭാഗ്യശാലികൾക്കാണ് ഈ ഒരു മന്ത്ലി വിന്നേഴ്സിന്റെ 5000 രൂപ കിട്ടുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദരണീയ. Bye.